ഹായ് ഫ്രണ്ട്സ്, റഗദ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സീതത്തോട് പൗറോസ് പഠിക്കൽ ഉള്ള ഒരു ദൃശ്യമാണ്. അതായത് ജല ദൗർലഭ്യം കൊണ്ട് കിഴക്കൻ മലയോര മേഖലയിലെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. ജലത്തിനായി മനുഷ്യൻ ഓടി നടക്കുകയാണ്. ഇപ്പോഴ് സീതത്തോട് കക്കാടാറിന് സമീപത്ത് കിണറുകൾ കുഴിച്ചും അല്ലാതെയും എല്ലാം ജലം ശേഖരിച്ച് ലോറികളിലും പിക്കപ്പ് വാനുകളിലും ലോറികളിലുമെല്ലാം അടിച്ച് ജലവിതരണം നടത്തുകയാണ്. അപ്പോൾ നമ്മളിപ്പം കാണുന്ന ഒരു തോടാണ്. ഈ തോട്ടിൽ നിന്ന് നോക്കിയാൽ അറിയാം, ഈ കലുങ്കിൻ്റെ മണ്ടയിൽ നിന്ന് നോക്കിയാൽ അറിയാം ഈ തോടിൻ്റെ ദൃശ്യം. ഈ തോടിലാണ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. വെള്ളമെല്ലാം വറ്റി കിഴക്കനേറിയ ജലത്തിനായി കഴിയാണ്. ഇത് കണ്ട ഒരു തോടിൻ്റെ ദൃശ്യമാണ്. ഈ തോട്ടിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇത് കൊളഞ്ഞിമുക്കിൽ നിന്നുള്ളൊരു ദൃശ്യമാണ്, കൊച്ചുകോയിക്കൽ കൊളഞ്ഞിമുക്ക്. അപ്പോഴിവിടെങ്ങും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇപ്പം വെള്ളത്തിനായി ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. പിന്നീട് പഞ്ചായത്തിൽ നിന്നും സൗജന്യമായിട്ട് ജലവിതരണമുണ്ട്. ഇപ്പോൾ തന്നെ അതേണ്ട കയറി വരുന്ന ഈ പിക്കപ്പാണ് ഇത്, പഞ്ചായത്തിൻ്റെ ജലവിതരണ വണ്ടിയാണ്. ജലവിതരണം വണ്ടി സൗജന്യമായിട്ട് ജലം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇത് 75-ാം ബ്ലോക്കിലേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. 75-ാം ബ്ലോക്കെല്ലാം വെള്ളത്തിനായി വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ എല്ലാം വെള്ളം കൊണ്ടെത്തിക്കുകയാണ്. പിന്നെ വീടാന്തരം വീടുകളുടെ മുൻപിലെല്ലാം കലങ്ങളും ജാറുകളും എല്ലാം വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 75-ാം ബ്ലോക്കിൻ്റെ ഒരു ദൃശ്യമാണ്. സീതത്തോട് പഞ്ചായത്തിലെ 75-ാം ബ്ലോക്ക് എന്ന് പറയുന്ന പ്രദേശങ്ങൾ ആണ് ഇത് ഈ കാണുന്നത്. ഈ പ്രദേശങ്ങളുടെ ദൃശ്യമാണ് ഇത്. സീതത്തോട് ഫെഡറൽ ബാങ്കിന് മുൻവശത്ത് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. വെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനമുള്ള വാഹനങ്ങളാണ് ഈ വാഹനങ്ങളിലെല്ലാം. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, വിവിധ വാർഡുകളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന വാഹനങ്ങളാണ് ഈ കാണപ്പെടുന്നത്. പിന്നീട് ഈ എല്ലായിടത്തും ചെറുതും വലുതുമായ പല രീതിയിലുള്ള ജലവിതരണങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ആളുകൾ വെള്ളം ഒരു ലോട്ടിന് ഇത്ര രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട്. കൂടാതെ സൗജന്യമായിട്ടും സീതത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വകയായിട്ട് സൗജന്യ കുടിവെള്ള വിതരണവും നടക്കുന്നുണ്ട്. ഇതൊന്നും പര്യാപ്തമാകുന്നില്ല, ജലത്തിൻ്റെ ഇതനുസരിച്ച് പര്യാപ്തമാകുന്നില്ല. ഇതാണ് ചിറ്റാറ് സ്റ്റാൻഡിൽ ഉള്ള ഒരു പാലമാണ്. ആ പാലത്തിൽ നിന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ദൂരം വരെയും തോടുകൾ, ഈ തോടുകളുടെ ഈ പ്രദേശങ്ങളിലെല്ലാം വളരെ വെള്ളം കുറഞ്ഞ നാമമാത്രമായ രീതിയിലാണ് വെള്ളം ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളം, ചിറ്റാർ പഞ്ചായത്തിലും വെള്ളത്തിന് വളരെ ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്. ചിറ്റാറിൻ്റെ ഒരു ഭാഗത്ത് നിന്നുള്ള ദൃശ്യമാണ്. ചിറ്റാർ പാലത്തിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. പാലത്തിൽ തോടിൽ ഒരു അകലം വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളം എല്ലായിടത്തും വലിഞ്ഞു. വേനൽ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ജലക്ഷാമമാണ് കിഴക്കൻ പ്രദേശമായ ചിറ്റാറ് സീതത്തോട് മേഖലകളിൽ. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ തോട്ടിലാണ് വെള്ളം കരകവിഞ്ഞൊഴുകുന്ന തോടുകളാണിത്. പക്ഷെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പം വെള്ളം സ്വല്പം മാത്രമേ ഉള്ളൂ. വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു. ഈ തോട് കക്കാട്ടാറിലേക്ക് ചെന്ന് ചേരുന്ന തോടാണ്. ഇതിൻ്റെ ഇരുകരകളിലും ആയിരക്കണക്കിന് വീടുകളും കൃഷി സ്ഥലങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ എല്ലാം ജലത്തിന് വളരെ ദൗർലഭ്യമാണ്. ദൂരദിക്കുകളിൽ നിന്നും ആളുകൾ ആറ്റിൽ നിന്നും ആറിൻ്റെ പരിസരത്ത് നിന്നും ഒക്കെ വെള്ളം വാഹനങ്ങളിൽ ശേഖരിച്ചാണ് കൊണ്ടുപോകുന്നത്. പിന്നെ മലകളുടെ ഭാഗങ്ങളിൽ നിന്നും മനുഷ്യർ ഓസ് വിടുന്നുണ്ട്. വെള്ളമുള്ള ഭാഗത്ത് പോയി ഓസ് കിലോമീറ്ററുകളോളം ഇട്ട് അങ്ങനെയും ജലം ശേഖരിക്കുന്നുണ്ട്. ഇപ്പോഴ് സീതത്തോട് കിഴക്കനേറിയ മുഴുവൻ ജലത്തിന് വളരെ ദൗർലഭ്യം അനുഭവപ്പെടുകയാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ജലം വിതരണം നടക്കുന്നു ഉണ്ട്, എങ്കിലും അത് പര്യാപ്തമല്ല. ജനങ്ങൾ ജലത്തിനായി വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. വലിയ പ്രയാസമാണ്. ഒരു വേനൽ ഇങ്ങനെ കടുത്തുകൊണ്ടിരുന്നാൽ കൂടുതൽ ജലത്തിന് ബുദ്ധിമുട്ടുണ്ടാവും.
ജനങ്ങൾ പാത്രവും ജാറുകളുമായിട്ട് വാഹനങ്ങളിലും അല്ലാതെയും ജലവിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ജലം മനുഷ്യർ ജലത്തിനായി ഈ പാത്രങ്ങളിലും തൊട്ടികളിലും ബക്കറ്റുകളിലും എല്ലാം ജലം ശേഖരിക്കുന്നതിനായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിഴക്കനേറിയ വളരെ വർഷങ്ങൾ കൊണ്ട് ആണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇത് കുളഞ്ഞിമുക്ക് ഭാഗത്ത് നിന്നുള്ള ഒരു ദൃശ്യമാണ് കുളഞ്ഞിമുക്ക് കൊച്ചുകോയിക്കൽ ഭാഗത്തുള്ള ഒരു തോടിൻ്റെ ദൃശ്യമാണ് ആ തോട്ടിൽ ഒരു വളരെ ഇതൊരു തോടാണെന്ന് പോലും തോന്നത്തില്ല അതേ രീതിയിൽ വെള്ളം വറ്റി വരണ്ടു വേനൽ കടുത്തതോടെ വെള്ളം എല്ലായിടത്തും വലിഞ്ഞു മാരുഭൂമി പോലെ ആയിരിക്കുകയാണ് ഇവിടെ ജലത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് എല്ലാ രീതിയിലും ജനങ്ങൾ വെള്ളത്തിനായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു പിന്നീട് ഈ തോടിൻ്റെ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വെള്ളം എത്രമാത്രം അപര്യാപ്തമാണ്.